بسم الله الرحمن الرحيم سأصليه سقر وما أدراك ما سقر لا تبقي ولا تذر لواحة للبشر عليها 19 وما جعلنا أصحاب النار إلا ملائكة وما جعلنا عدتهم إلا فتنة للذين كفروا ليستيقن الذين أوتوا الكتاب ويزداد الذين آمنوا إيمانا ولا يرتاب الذين أوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض والكافرون ماذا أراد الله بهذا مثلا كذلك يضل الله من يشاء ويهدي من يشاء وما يعلم جنود ربك إلا هو وما هي إلا ذكرى للبشر. طيب بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين وبعد. فقال إن هذا إلا سحر يؤثر إن هذا إلا قول البشر ضرب مثلا വിശദീകരിച്ചത് സ്വന്തം മനസാക്ഷിയോട് പൊരുതി ആ മനസാക്ഷിയെ വഞ്ചിച്ച് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വലിയ സത്യം സമർക്കരിച്ച അൽ വലീദ് ബിൻ മുഗീറ അൽ മഖ്ദൂമി എന്ന മനുഷ്യന്റെ അവസ്ഥകളാണ് അതാണ് വിശദീകരിച്ചത് അല്ലേ. ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا تعنيتا يبدا فقال ان هذا الا سحر يؤثر ان هذا الا قول البشر لا بشد القران بغضي قلت ادنا نقول ما يك قريشي برمغرود سمسارت بنا وسان كلا പ്രലോഭനങ്ങൾക്ക് പ്രീണനങ്ങൾക്ക് വശീകൃതനായി സ്വന്തം മനസാക്ഷിയോട് നന്നായി പങ്കിട്ട് പിന്നെ അതിനെ വഞ്ചിച്ച് അവൻ പറഞ്ഞ കാര്യം ഇൻഹാദ ഇല്ല സിഹ്റുയൂസർ ഇൻഹാദ ഇല്ല ഖൗല ബശർ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഭീഷണമാണ് അവനുള്ള മുന്നറിയിപ്പാണ്. അപ്പൊ അവന് മാത്രമുള്ള മുന്നറിയിപ്പല്ല അവനെ പോലുള്ളവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. എന്താ അല്ലാഹു പറയുന്നത്? സഉസ്ലീഹി സഖർ വമാ അദ്രാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ لواحة للبشر عليها 19 سأصليه ده سأصليه سأصليه وليه أصليه لا تغلي فرغيشتكم كتكم صلاة يصلي رمى إردتي يريكوها إذن കിടത്തി എരിയിക്കുക. അതുകൊണ്ടി നാം അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്നിട്ട് അവനെ എരിയിപ്പിക്കും. എവിടെയാണ് അവനെ കിടത്തി പ്രവേശിപ്പിച്ച് എരിയിക്കുക? സഖർ, സഖറിലാണ്. സഖർ എന്ന് പറഞ്ഞാൽ അത് നരകത്തിന്റെ മറ്റൊരു പേരാണ്, നരകത്തിന്റെ മറ്റൊരു പേരാണ്. നരകം അതിഭീകരമാണ്, അതിഭീകരമാണ്. അതുകൊണ്ട് ആ ഭീകരതയെ അറിയിക്കാനുള്ള ആവശ്യമുണ്ടല്ല. വമ അദ്രാക മാ സഖർ എന്ന ചോദ്യം ചെയ്യുന്നത്, വമ അദ്രാക നിന്നെ അല്ലെങ്കിൽ താങ്കളെ അറിയിക്കുന്നത് എന്താണ്? മാ സഖർ, സഖർ എന്നത് എന്ത് എന്നത്, സഖർ എന്ത് എന്നത് താങ്കളെ അറിയിക്കുന്നത് എന്താണ്?
എന്നിട്ട് സഫർ എന്ത് എന്നും അതിന്റെ പ്രത്യേകതകൾ എന്ത് എന്നും അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. ഒന്ന് ലാത്തു ബസി, രണ്ട് വല അസദർ, മൂന്ന് ലവ്വാഹത്തുൽ ലിൽ ബശർ, നാല് അലൈഹ തിസ്അത്ത് അശർ. അതാണ് സഫർ. സഫർ എന്താണ്? സഫർ ലാത്തു ബസി, അത് ശേഷിപ്പിക്കുകയില്ല. ഉപേക്ഷിച്ചു, ഉപേക്ഷിക്കും. ലാത്തതറു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വലാത്തതർ, അത് ഉപേക്ഷിക്കുകയും ഇല്ല. ലവ്വാഹത്തുൻ ലിൽ ബശർ, ബശർ എന്നുണ്ടെങ്കിൽ ബഷറത്ത് എന്നതിന്റെ ബഹുവചനാണ്. ബഷറത്ത് എന്നാണ് തൊലി, തൊലി. അതിന്റെ ബഹുവചനാണ് ബഷർ, തൊലികൾ. ലവ്വാഹത്തുൻ ലിൽ ബശർ, തൊലികൾക്ക് അത് ലവ്വാഹത്തുൻ. ലവ്വാഹ എന്ന് പറഞ്ഞാൽ കരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ലവ്വാഹ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ട് കരിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തൊലികളെ കരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അലൈഹ, അലൈഹ അതിന്മേൽ, സക്കറിന്മേൽ നിയുക്തരായിട്ടുണ്ട്, നിയുക്തരായുണ്ട്, അല്ലെങ്കിൽ കാവൽക്കാരായുണ്ട്. അപ്പോ ഈ ഒരു നിലപാടുകാരന്റെ ശിക്ഷയെ അള്ളാഹു അവനെ സക്കറിൽ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. സക്കർ അതി ഭീകരമാണ്. അത് യോജിപ്പിക്കാനാണ് ചോദ്യം. അതാണ് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ലാത്തു ബിഖി വലാത്തതർ, എന്താ ഉദ്ദേശം ലാത്തു ബിഖി വലാത്തതർ എന്ന് പറഞ്ഞാൽ? അതിനെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലാത്തു ബിഖി, ഈ സഖർ എന്ന് പറയുന്ന നരകം, അത് അതിന്റെ അർഹരെ ഒരാളെയും ഉപേക്ഷിക്കൂല, ഉപേക്ഷിക്കൂല. നമ്മൾ എല്ലാവരെയും പിടികൂടും, എല്ലാവരെയും പിടികൂടും, ഒരാളെയും ഉപേക്ഷിക്കുകയില്ല, എല്ലാവരെയും പിടികൂടും. വരാത്തവർ എന്ന് പറഞ്ഞാൽ പിടികൂടിയവരെ ശിക്ഷിക്കാതെ വിടുകയുമില്ല, ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പൊ എല്ലാവരെയും പിടികൂടും, പിടികൂടിയവരെ എല്ലാം ശിക്ഷിക്കുകയും ചെയ്യും. അതാണ് സഖറിന്റെ പ്രത്യേകത. ശിക്ഷാർഹരെ ലാത്തുബ്ദി, സഖർ ഉപേക്ഷിക്കൂല, പിടികൂടും. വല്ലാത്തവർ, പിടികൂടിയവരെ ശിക്ഷിക്കാതെ വെറുതെ വിടൂല, ശിക്ഷിക്കുകയും ചെയ്യും. അതാണ് ഒരു വിവരണം. മറ്റൊരു വിവരണം, ലാത്തു ബിഖി എന്ന് പറഞ്ഞാൽ ലാത്തു ബിഖി ഹയ്യൻ വലാത്തവർ മയ്യിതൻ, ജീവനോടെ വിടൂല, മയ്യത്തായിട്ട് ഒഴിവാക്കൂല. എന്ന് പറഞ്ഞാൽ നരകത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, തുമ്മലായ മൂത്തു ഫീഹ വലായ, തുമ്മലായ മൂത്തു ഫീഹ, ഒരാൾ നരകത്തിൽ മരിക്കൂല, വലായ ജീവിക്കൂല എന്ന് പറഞ്ഞാൽ സുഖദായ ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ആ ജീവിതത്തിൽ എന്ത് വേണം? ഒരു സുഖം ഉണ്ടാകണം, സുഖം. അപ്പോഴാണ് ജീവിതം. അതിലില്ലെങ്കിൽ ചത്തതിനൊപ്പം ജീവിച്ചിരിക്കരുത്, ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കണമെന്നറിയാം. അതേപോലെ ശിക്ഷാർഹമായൊരു അവസ്ഥയിൽ എന്ത് ജീവിതം? അതുകൊണ്ടാണ് സുമലായ മൂത്തു ഫീഹ വലായ നമ്മൾ മരിക്കൂല, ജീവിക്കൂല, സുഖകരമായ ഒരു ജീവിതമല്ല എന്നാ മയ്യത്തായിട്ടൊരു അവസ്ഥ ഉണ്ടാകത്തില്ല, മരിക്കൂല, സുഖദായകമായ ജീവിതമല്ല. അതാണ് ലാത്തു ബിഖി ഹയ്യൻ വലാത്തതർ മയ്യിതൻ, സുഖകരമായ ഒരു ജീവിതത്തിന് ആളെ വിടൂല, എന്നാ മയ്യത്തായിട്ട് കയ്യിൽ വയ്ക്കൂ, അതുമില്ല. അതാണ് സക്കറിന്റെ പ്രത്യേകത. പിന്നെന്താണ്? മരിച്ചിട്ടുമില്ല,
സുഖപ്രദമായ ജീവിതമല്ല, ശിക്ഷാർഹമായ ജീവിതമാണ് അള്ളാഹു നമ്മളെ കാട്ടുന്ന ഓരോ പറഞ്ഞത് പുല്ലമാനും ബദ്ദല്ലാം ജുലൂദനകളാണ്. തൊലികൾ കത്തി തീരുമ്പോഴെല്ലാം പുതിയ തൊലികൾ നൽകും എന്നുള്ളത്. അപ്പൊ എന്തായിരിക്കും ഇവരുടെ ജീവിതം? അതാണ് സക്കറിന്റെ പ്രത്യേകത. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത രാത്രി തൊട്ടി, രണ്ടാമത്തെ പ്രത്യേകത വല്ലാത്തതാണ്. പിന്നെ ലവ്വാഹത്തിൽ ഭാഷ തൊലിയെ കരിക്കും, തൊലികളെ കരിക്കും കറുപ്പിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞു സക്കറ എല്ലാവരെയും കത്തിക്കുന്നു, പിന്നെ തൊലി കരിക്കും കറുപ്പിക്കുന്നാണ്. അതിനെന്ത് പ്രസക്തിയാണ്? എന്തിനാ പറഞ്ഞ് നരകത്തിൽ ഒന്നായിട്ട് കത്തിക്കണം, ഒന്നായിട്ട് കത്തിക്കണാണ്. പിന്നെ തൊലിയെ പരാമർശിക്കുന്നതിൽ എന്താ പ്രസക്തി? തൊലിയിലൂടെ മാത്ര വേദന, തൊലി ഇല്ലെങ്കിലും വേദന അറിയില്ല. മനുഷ്യർ പിന്നെ അവന്റെ തൊലിയുടെ കാന്തിയും മുഖത്തിന്റെ കാന്തിയും അതല്ലേ പ്രധാനം. ഒരു മനുഷ്യന് എത്ര ന്യൂനതകൾ ഉണ്ടെങ്കിലും അതിനെ മറക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ തൊലി മുഖ്യമാണ്, മുഖവും മുഖ്യമാണ്. മുഖം തൊലിയിൽപ്പെട്ടതന്നെ, തൊക്ക് പ്രധാനമാണ്. അത് വിരൂപമായാലും സമ്മതിക്കൂല. നരകത്തി തൊലിയെ കരിക്കും കറുപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? മനുഷ്യൻ ഏറെ ഓമനയിൽ കരുതുന്ന കാക്കുന്ന അവന്റെ തൊലിയെ വികൃതമാക്കും എന്ന് പറഞ്ഞു, വികൃതമാക്കും എന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം അതില്ലെങ്കിൽ നരകം തൊലിയെ മാത്രമല്ല, പിന്നെയും തൊലിയെയും മാംസത്തെയും എല്ലിനെയും ഒക്കെ കിടന്ന് തത്തലി വളരെ അസ്ഥിര എന്നാണ്. ഹൃദയത്തിൽ ആളും എന്നുള്ളതാണ് അള്ളാഹുമാരൻ എന്ന, ഹൃദയത്തിൽ ആളും എന്നുള്ളത്. അപ്പോ അങ്ങനെയുള്ള നരകം തൊലി അതിനെ കരിക്കും കറുപ്പിക്കും എന്ന് പറഞ്ഞെങ്കിൽ അതാണ് മനുഷ്യന് വൈകൃതായി. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സക്കറിന്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത് അലൈഹ തിസ്അത അശറാണ്. അലൈഹ സക്കറിൻ നിയുക്തരാണ് തിസ്അത അശർ, പത്തൊൻപത് പേർ. പത്തൊൻപത് പേർ, ആ പത്തൊൻപത് പേർ ആര്? മലക്കുകൾ എന്നങ്ങനെ നമ്മൾ പറയും, തിസ്അത അശർ എന്നല്ലേ പറഞ്ഞോളൂ. ആ അതാണ് ഇവിടെ പറഞ്ഞത്, വമാ ജഅൽനാ അസ്ഹാബന്നാരില്ല മലായിക. അപ്പൊ ഈ പത്തൊൻപത് എന്നുള്ളത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ നരകത്തിൽ അതിനെ കാക്കാൻ നിയുക്തരായ മലക്കുകളാണ്, മലക്കുകൾ. അപ്പൊ അലൈഹാ സഖറിൽ നിയുക്തരാണ് പത്തൊൻപത് മലക്കുകൾ. പത്തൊൻപത് മലക്കുകൾ, അവരുടെ മലക്കുകൾ പത്തൊൻപത് എണ്ണമാണോ അതല്ല പത്തൊൻപത് സഫുകളാണോ? പത്തൊൻപത് സഫുകൾ എന്ന് പറയുമ്പം പത്തൊൻപത് ടീം എന്ന് പറയുമ്പം എണ്ണം പത്തൊൻപത് അല്ല, പിന്നെയോ അവരുടെ ടീം അല്ലെങ്കിൽ ആ സഫ് പത്തൊൻപത് എണ്ണം പത്തൊൻപത് എന്നുള്ളതാണ് അവിടെ ബലപ്പെട്ടത്. പത്തൊൻപത് മലക്കുകൾ സഖറിൽ അതിന്റെ കാവലിന് നിയുക്തരാണ്. അപ്പൊ സഖർ എന്ന് പറഞ്ഞാൽ എന്തിനു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാല് ഉത്തരം, ലാത്തുതുദ്ദി വലാത്തതർ ലവ്വാഹത്തുല്ലിൽ ബശർ അലൈഹ തിസ്അത അശർ. ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഒരു ഇടവാചകം കൊണ്ടുവരികയാണ്. ഇടവാചകം, ഇനി ഈ ഇടവാചകം കഴിഞ്ഞിട്ട് മുപ്പത്തിയൊന്നാമത്തെ ആയത്തുണ്ടാവും, തൽപ്പം ലോങ് ആണ്. അതിന് ശേഷം ഇനി പറയാൻ പോകുന്നത് നരകത്തെ കുറിച്ച് തന്നെയാണ്. ഇവിടെ സക്കറിനെ കുറിച്ച് പറഞ്ഞ് നരകാണ്. ഇനി ഈ മുപ്പത്തിയൊന്ന് കഴിഞ്ഞ് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ കല്ലാ വൽ ഖമർ വല്ലൈലി ഇദ അദ്ബർ വഖുദ്ദിൽ ഇദ അസ്ഫർ ഇന്നഹ ലയഹ്ദൽ കുബർ, നരകത്തെ കുറിച്ച് തന്നെയാണ്. നദീറൽ ലിൽ ബശർ എന്ന് പറഞ്ഞിട്ട് നരകത്തെ കുറിച്ചുള്ള സംസാരം തുടർത്തുന്നുണ്ട്. മനസ്സിലല്ലേ? ഈ വാചക ശൃംഖല മുപ്പത്തിയൊന്നാമത്തെ ആയത്തിന് ശേഷം തുടരുന്നുണ്ട്.
മുപ്പത്തൊന്നാമത്തെ ഈ ആയത്ത് ഈ വലിയ ആയത്ത് അതിനിടയിൽ ഒരു ഇടവാതകൾ ഇടവാതകൾ അതെന്തിനാ അവിടെ വന്നത്? അവിടെ വന്നത് ഈ സഖറിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടല്ലോ, അതിൽ അലൈഹ തിസ്അത്താശർ എന്ന ആ പ്രയോഗം വന്നപ്പോ അത് വലിയ സംസാര വിഷയമായി മക്കയിൽ, വലിയ സംസാര വിഷയം. അതായത് ചൂട് പിടിച്ച ചർച്ചയും ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലുള്ള ഈ പരാമർശമാണല്ലോ ഈ ആയത്തറിയാൻ കാരണമാണ്. അപ്പൊ മക്കാര് ഏറെ ശ്രദ്ധാപൂർവം ഗൗരവപൂർവം കാണുന്ന ഒരു ഒരു വിഷയമാണിത്, വിഷയമാണ്. അപ്പൊ നരകത്തിന് കാവൽക്കാരായി 19 മലക്കുകൾ നിയുക്തരാണെന്നുള്ള ആയത്തിറങ്ങിയപ്പോ അലൈഹ തിസ്അത്താശർ എന്ന ആയത്തിറങ്ങിയപ്പോ അത് അവിടെ വലിയ സംസാരമുണ്ടായി മക്കയിൽ. മിത്രവാസനമാത്രങ്ങളെ പരിഹസിച്ചും അതുപോലെ ഈ അധ്യാപനങ്ങളെ പരിഹസിച്ചും പലരും സംസാരിക്കാറുണ്ട്. അതിൽ ഒരാള് അബുൽ അഷദ് ഇബ്നു ഉസൈദ് അൽ ജമഹി എന്ന് പറയുന്ന ബനു ജമഹ ഗോത്രക്കാരനായ അബുൽ അഷദ്, അയാൾ പറഞ്ഞു 19 മലക്കുകളല്ലേ നരകത്തിലുള്ളത്, എന്റെ വസ്ത്രം അവർ പിടിക്കാത്തതിന് മുമ്പ് ഞാൻ അവരെ ചവിട്ടി പുറത്താക്കും എന്ന് പറഞ്ഞു. 19 ആളെ പുറത്താക്കാൻ എനിക്കൊരു പണിയില്ല എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ അബുൽ അസ്വദ് അല്ലെങ്കിൽ അബുൽ അസദ് ഇബ്നു ഖലദ അൽ ജമഹി ബനു ജമഹ ഗോത്രക്കാരൻ തന്നെയാണ്. അവൻ പറഞ്ഞത് 10 ആളെ ഞാൻ എന്റെ വലത്തെ ഷോൾഡറോണ്ടും 9 ആളെ ഞാൻ എന്റെ ഇടത്തെ ഷോൾഡറോണ്ടും എന്റെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ പുറത്താക്കുന്നു. പിന്നെ ഞാൻ അവൻ നരകത്ത് വീണാത്തന്നെ അതിന് പുറത്തേടെ ഒരു പ്രയാസമില്ല, കാരണം എന്റെ വലത്തെ ഷോൾഡറോണ്ട് ഞാൻ 10 ആളെയും ഇടത്തെ ഷോൾഡറോണ്ട് ഞാൻ 9 ആളെയും ഇപ്പൊ 39 ഞാൻ എന്തെങ്കിലും തള്ളി പുറത്താക്കും, എന്നിട്ട് ഞാൻ പുറത്തേടും എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞത് മക്കാരോട് പറയണ് 19 ആളല്ലേ 17 ആളെ ഞാൻ കൈകാര്യം ചെയ്തോളാം. 2 ആളുകളെല്ലാവരും നോക്കിയാണ് ആരോട്? പുരക്ഷികളോട്. 17 ആളെ ഞാൻ കൈകാര്യം ചെയ്തോളാം മലക്കുകളിൽ, 2 ആളുകൾ കൈകാര്യം ചെയ്യാറ് എന്ന് പറഞ്ഞു. അലൈഹ സബഅത്തു വഅലൈക്കും ഇസ്നാൻ. അബൂ ജഹൽ പിന്നെ പരിഹാസത്തിന്റെ ഏറ്റവും മികച്ച രൂപമാണ്. അബൂ ജഹൽ പറഞ്ഞത് പുരക്ഷികളെ മുഹമ്മദ് പറയുന്നത് അലൈഹ തിസ്അത്താശർ എന്നാണ്. 10 ആള് സംഘടിച്ചാൽ, നിങ്ങളിൽ 10 ആള് സംഘടിച്ചാൽ ഓരോരുത്തരെ കൈകാര്യം, ഓരോരുത്തരെ കൈകാര്യം. ചിലപ്പോ പറഞ്ഞത് 100 ആൾ സംഘടിച്ചാൽ ഓരോരുത്തരെ കൈകാര്യം ചെയ്യണം. ഇനി നരകാണെങ്കിൽ തന്നെ 10 പേർ സംഘടിപ്പിച്ചിട്ട് ഓരോരുത്തരെ പുറത്തള്ളിയാൽ രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് രക്ഷിക്കേണ്ട കാര്യമല്ല എന്നാണ് അബൂ ജഹൽ. ഇങ്ങനെ ഇവരെ ഈ തിസ്അത്താശറ എന്നുള്ള എണ്ണം പറഞ്ഞതോടുകൂടി എന്ത് ചെയ്ത്, അതിൽ പരിഹാസത്തിന്റെ ഒരു ഘോഷയാത്ര അതാണ് മക്കയിൽ നടന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയും പറഞ്ഞ് പിന്നെ നരകത്തെ കുറിച്ചുള്ള സംസാരം തുടർന്നതിനിടയിൽ അവരുടെ ഈ പരിഹാസത്തിൽ ഒരു ഇടവാതകൾ, ഇടവാതകൾ അല്ലെ, ഈ ശൃംഖലയെ, സംസാര ശൃംഖലയെ ഭേദിച്ച് ഒരു ഇടവാതകൾ ആ വിഷയത്തിലാണ് അവതരിപ്പിച്ചത്. എന്താണ് ആ ഇടവാചകം? വമാ ജഅൽന അസ്ഹാബന്നാരി ഇല്ലാ മലായിക, വമാ ജഅൽന ഇദ്ദതഹും ഇല്ലാ ഫിത്രതൻ ലില്ലദീന കഫറു ലിയസ്തയഖിന അല്ലദീന ഊതുൽ കിതാബ് വയസ്ദാദ അല്ലദീന ആമനു ഈമാന വലാ യർതാബ അല്ലദീന ഊതുൽ കിതാബ വൽ മുഅ്മിനൂൻ വലിയഖൂല അല്ലദീന ഫീ ഖുലൂബിഹിം മറദു വൽ കാഫിറൂൻ മാദാ അറാദ അല്ലാഹു ബിഹാദാ മസല كذلك يضل الله من يشاء ويهدي من يشاء وما يعلم جنود ربك الا هو وما هي الا ذكرى للبشر. طيب الله പറയുന്ന സുബ്ഹാനഹു വമ ജഅൽന നാം നിശ്ചയിച്ചിട്ടില്ല, നാം നിശ്ചയിച്ചിട്ടില്ല അസ്ഹാബന്നാർ നരകത്തിന്റെ അസ്ഹാബിനെ, നമ്മുടെ അസ്ഹാബന ഹസരത്തുന്നാർ നരകത്തിന്റെ കാവൽക്കാരെ, നരകത്തിന്റെ ഈ പറയപ്പെട്ട വാക്താക്കളെ, വമാ ജഅൽന അസ്ഹാബന്നാർ നരകത്തിന്റെ
കാവൽക്കാരായിട്ടുള്ള വാഗ്ദാനങ്ങളെ നാം ആക്കിയതില്ല. ഇല്ല മലായിക ആരല്ലാതെ, മലക്കുകളല്ലാതെ, മലക്കുകളെ അല്ലാതെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മനുഷ്യനെ പോലല്ല മലക്ക്. മലക്കിന്റെ പ്രത്യേകത എന്താ? മലക്കുകൾ ഇലാവും ചിതാതും അതിശക്തരാണ്, മല്ലന്മാരാണ്. അവരുടെ ശക്തി അറിയാൻ ഇപ്പോ സ്വതും നാടുകൾ മുത്തഫിക്കാത്ത എന്ന് പറയുന്ന കീഴ്മേൽ മറിക്കപ്പെട്ട അഞ്ച് നാടുകളാണ്. ആ അഞ്ച് നാടുകളെ ഒരു മലക്കാണ് എന്ത് ചെയ്യുന്നത്? ചിറക് താഴ്ത്തി ആ നാടുകളെ ഉയർത്തി മാനത്തിൽ നിന്ന് കീപ്പോട്ട് മറിച്ചത്. ഒരു ഒരു മലക്ക് ചിറകിൽ മനസ്സിലായി, അതിന്റെ ചിറകിൽ മലക്കുകൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അങ്ങനെയുള്ള മലക്കുകളെയാണ് എന്ത് ചെയ്തത്? നരകത്തിന്റെ വാർത്താക്കളാക്കിയിട്ടുള്ള മലക്കുകളല്ലാതെ നാം നരകത്തിന്റെ വാർത്താക്കളാക്കിയിട്ടില്ല എന്നാണ്. അപ്പോ മലക്കുകൾ മാത്രമാണ്, മലക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഷോൾഡറോട്ട് ഇങ്ങനെ തട്ടി അത് കഴിച്ചിലാക്കാൻ പറ്റിയ ഒരു പിന്നെ ലാഘവത്വം അത് വേണ്ട എന്നുള്ളതാണ്. പത്താള് സംഘടിച്ച് അല്ലെങ്കിൽ നൂറാള് സംഘടിച്ച് അല്ലെങ്കിൽ ഒരാൾ 17 ബാക്കിയുള്ളവരൊക്കെ പാട് രണ്ടാൾ ഇതൊന്നും വിലപ്പോകുന്ന വിഷയമല്ല എന്നുള്ളത് നമ്മൾ ഇവിടെ ഉണർത്താണ്. പിന്നെ വമാചാലിന നാം ആക്കിയിട്ടില്ല യുദ്ധത്തും അവരുടെ എണ്ണം. ഈ 19 അവരുടെ ഈ സംഖ്യ, 19 എന്ന ഈ സംഖ്യ നാം ആക്കിയിട്ടില്ല. ഇല്ല ഫിത്നതൻ, ഒരു പരീക്ഷണമായിട്ടല്ലാതെ, ഒരു പരീക്ഷണമായിട്ടല്ലാതെ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ എണ്ണം പറയലുണ്ട്, ആ സംഖ്യ പറയൽ എന്താണ്? ഒരു പരീക്ഷണം മാത്രമാണ്. ആർക്കുള്ള പരീക്ഷണം? ലദീനക്ക ഫറു, അവിശ്വാസികൾക്കുള്ള പരീക്ഷണം. 19 എന്ന എണ്ണം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് അതൊരു പരീക്ഷണം മാത്രമാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം അത് പരീക്ഷണമായി തന്നെ എന്ത് ചെയ്ത് നമ്മൾ വായിക്കാണ്. മനുഷ്യന്മാരെ കണ്ടറിയുന്ന, കേട്ടറിയുന്ന, തൊട്ടറിയുന്ന, മനസ്സറിയുന്ന ഒരു വിഷയമല്ല നരകം എന്നൊക്കെ പറഞ്ഞാൽ മുൻകളെ, അത് മനുഷ്യന്മാരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ വെളിപാടുകൾ, വഹിയുകൾ എന്ത്, അതിൽ മനുഷ്യന്മാരെ ചെയ്യാൻ പരിമിതപ്പെടണം, പരിമിതപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വതാല 19 എന്നെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേട്ടു, സത്യപ്പെടുത്തി, അതാണ് നിലപാട്. പക്ഷേ ആ നിലപാടെടുക്കാതെ ആ എണ്ണം പറഞ്ഞതിൽ എന്ത് ചെയ്തു, അതിനെ പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോ ആ വിശ്വാസികൾക്ക് ഒരു ഫിത്നയായിട്ട് മാത്രമാണ് അള്ളാഹു ഈ സംഖ്യ നിശ്ചയിച്ചത്. പിന്നെ ഇസ്തിഖാറാന്നുള്ളത് യഖീനിൽ നിന്നാണ്. യഖീൻ പറഞ്ഞാല് ഉറപ്പിക്കുക, ദൃഢവിശ്വാസം ഉണ്ടാകുക അല്ലെ. അതിലേക്ക് പിന്നെ സീനും താവും വന്നപ്പോ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി അല്ലദീന മൂത്തുൽ കിതാബ്, എന്നാ അല്ലദീന മൂത്തുൽ കിതാബ് വേദം നൽകപ്പെട്ടവർ, വേദം നൽകപ്പെട്ടവർ. മൂത്തുൽ കിതാബ് എന്നാൽ കിതാബ് നൽകപ്പെട്ടവർ, നൽകപ്പെട്ടു. അല്ലദീന മൂത്തുൽ കിതാബ് എന്നാൽ കിതാബ് നൽകപ്പെട്ടവർ, ഉദ്ദേശം വേദക്കാരൻ. വേദക്കാരാണ് വേദക്കാർ, ജൂത ക്രൈസ്തവർ, ജൂത ക്രൈസ്തവർ. അപ്പൊ ജൂത ക്രൈസ്തവരായ വേദക്കാർ കൂടുതൽ ഉറക്കുന്നതിന് വേണ്ടി, കൂടുതൽ ഉറക്കുന്നതിന് വേണ്ടി ഒരു വിഷയം ആയത്ത് എവിടെ ഇറങ്ങിയതാ? ഈ ആയത്തുകൾ എവിടെ ഇറങ്ങുന്നത്? മക്കാരൻ, മക്കത്താണ്. മക്കത്ത് ജൂതരുണ്ടോ? ഇല്ല. അപ്പൊ വേദക്കാർ കൂടുതൽ ഉറക്കുന്നതിന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞതിലെ പ്രസക്തിയാണ്. അത് ഇവിടെ പരാമർശിച്ചതിലുള്ള പ്രസക്തി, മക്കത്ത് ആണല്ലോ ഇത് ഇറങ്ങണത്. ചിത്രാത്രം ഇറങ്ങുന്ന മക്കയിലെ പ്രബോധന കാലഘട്ടമാണ്. അവിടെ ജൂതരില്ല, ക്രൈസ്തവരില്ല, പിന്നെ
അതാണ് വിഷയം. മദീനയിൽ ആരുണ്ട്? ജൂതന്മാരുണ്ട്. ഹൈബറിൽ ആരുണ്ട്? ജൂതന്മാരുണ്ട്. അറേബ്യൻ ഉപദ്വീപിന്റെ പല ഭാഗങ്ങളിലും ജൂതരുണ്ട്. സൈമ പോലുള്ള പല സ്ഥലങ്ങളിലൊക്കെ ജൂതരുണ്ട്. അവര് മക്കാരായിട്ടും ഇത് നിരന്തരം ബന്ധം പുലർത്തുന്നവരാണ്. മക്കാരോട് അവർക്ക് കച്ചവടം ഉണ്ട്. മക്കാര് ചെന്ന് അവരോട് കൊള്ളക്കൊടുപ്പ് നടത്താറുണ്ട്. അപ്പൊ ജൂതർക്ക് ആരേക്ക് ബന്ധമുണ്ട്? മക്കാരേക്ക് ബന്ധമുണ്ട്. ജൂതർക്ക് നന്നായിട്ട് അറിയാം ഒരു പ്രവാചകന്റെ ആഗമനം ഉണ്ടാകുമെന്ന കാര്യം. പ്രവാചകൻ ആഗതനായി എന്നുള്ളതും ജൂതർക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ വാർത്തകൾ മക്കാരിൽ നിന്ന് എപ്പോഴും കേൾക്കുന്നവരാണ് ജൂതന്മാർ. അതുകൊണ്ട് തന്നെ നിസ്ലാമാത്രങ്ങൾ നിയുക്തനായി പ്രബോധനം തുടങ്ങിയപ്പോൾ കുറേശികൾ നിസ്ലാമാത്രങ്ങൾക്ക് എതിരായ സമയത്ത് ജൂതന്മാരും നിസ്ലാമാത്രങ്ങളോട് എന്താണ് അസൂയുള്ളവരാണ്. അത് ജൂതനും പ്രവാചകനും പ്രതീക്ഷിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷെ അവർ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ അവരുടെ കൂട്ടത്തിലാണ്. ഇത് വന്നത് അറബികളിലാണ്. അതുകൊണ്ട് ആ പ്രവാചകനോട് അവർക്ക് അനുനയല്ല ഉണ്ടായത്, അസൂയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറയുന്നു എന്നതിന് കാത് കൊടുക്കുന്നവരായിരുന്നു ആര്? ജൂതന്മാർ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഈ അത്തേജിനല്ലദീന ഊത്തുൽ കിതാബ്. അള്ളാഹു ഈ സംഖ്യ പറഞ്ഞത് ആ സംഖ്യ കേട്ട് വേദത്തിന്റെ ആളുകൾ കൂടുതൽ ഉറപ്പുള്ളവരാകാൻ വേണ്ടിയാണ്. അവർ അവിശ്വാസികളെ പോലെയല്ല. പിന്നെയോ അവർക്ക് വേദമുണ്ട്. ആ വേദത്തിൽ ഇത്തരം അതിഭൗതികമായിട്ടുള്ളതായ വിഷയങ്ങളുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന മാത്രമേ അവർ അവിശ്വാസികളോടൊപ്പം നിഷേധികളാകിയല്ല വേണ്ടത്. പിന്നെ കൂടുതൽ അവരുടെ വിശ്വാസം ഉറക്കുകയാണ് വേണ്ടത്. അതാണ് ഈ അസ്തയ്ക്ക് നല്ലതിനെ പൂസിക്കാൻ വേദം നൽകപ്പെട്ടവർ കൂടുതൽ ഉറക്കുന്നതിന് വേണ്ടി, ദൃഢവിശ്വാസികൾ ആകുന്നതിന് വേണ്ടി. വിശ്വസിച്ചവർ അവർക്ക് വർദ്ധിക്കുവാൻ എന്ത്? ഈമാൻ, അവരുടെ വിശ്വാസം. ഈ എണ്ണം 19 എന്ന് പറഞ്ഞു, 19 എന്നുള്ള എണ്ണം പറഞ്ഞപ്പോ വാർത്തകൾ പ്രചണ്ടായി. പരിഹാസം സാർവത്രിക. 19 പേരാണ് നരകത്തിന്റെ കാവൽക്കാർ എന്ന് പറഞ്ഞപ്പോ പറയാണ് ഈഗോന്റെ ആളുകളാണ്. അവിശ്വാസവും പിന്നെ ഈഗോ കിബ്റും. അതുകൊണ്ടാണ് 19 പേരല്ലേ, 10 ആൾ സംഘടിച്ചാൽ ഓരോരുത്തരെ കൈകാര്യം ചെയ്യുക, 100 പേർ സംഘടിച്ചാൽ ഓരോരുത്തരെ കൈകാര്യം ചെയ്യുക. നമ്മളിൽ തന്നെ മല്ലന്മാരുണ്ട്. അബുൽ അഷദ് എന്നൊക്കെ പറഞ്ഞ മല്ലനാണ്. അതല്ലേ, വലത്തേ ഷോൾഡർ കൊണ്ട് 10 ആളെ, ഇടത്തേ ഷോൾഡർ കൊണ്ട് 9 ആളെ എന്നൊക്കെ പറയുമ്പോ വിശ്വസിച്ച ആളുകളിൽ ചിലർക്ക് എന്തുണ്ടാവാം? ഒരു ചാന്തല്യം. അതാണ് വേണ്ടത്, അതല്ല വേണ്ടത്. പിന്നെ അള്ളാഹു തആല ഈ എണ്ണം പറഞ്ഞത് ഈ വിശ്വസിച്ചവർ അവരുടെ വിശ്വാസം ചെയ്യണം, കൂടണം, വർദ്ധിക്കണം. അവരെന്ത് ചെയ്യാൻ പാടുള്ളതല്ല, സഞ്ചരിതരാകാൻ പാടുള്ളതല്ല. അതാണ് വയസ്സാതല്ല ദീനഹാമനു ഈമാൻ. സംശയിക്കാതിരിക്കാൻ ആര്? അല്ലദീന ഊത്തുൽ കിതാബ്, വേദം നൽകപ്പെട്ടവർ. വൽ മുഅ്മിനൂൻ, വിശ്വാസികളും. വിശ്വാസികളും വേദം നൽകപ്പെട്ടവരും സംശയിക്കാതിരിക്കാനും വേണ്ടിയാണ് അള്ളാഹു ഈ സംഖ്യ ഇവിടെ പറഞ്ഞത്. മനസ്സിലായില്ലേ എങ്ങനെ സംശയിക്കാതിരിക്കാൻ? വേദക്കാരെ ഇവിടെ പറഞ്ഞതിലെ പ്രസക്തി എന്തെന്ന് മനസ്സിലായില്ലേ? വേദക്കാർ എപ്പോഴും എന്ത് ചെയ്യുന്നു? മക്കയുമായി അവർക്ക് ബന്ധമുണ്ടായി. പ്രത്യേകിച്ച് പ്രവാചകൻ വന്നതിൽ പിന്നെ മക്കാരോടുള്ള വേദക്കാരുടെ ബന്ധം ബിസിനസ്സായിരുന്നു, ഇടപാടായിരുന്നു. പക്ഷെ പ്രവാചകൻ വന്നപ്പോ വേറെ നിൽക്കൂടി ബന്ധമായി. അതെന്താ? എന്താണ് പ്രവാചകൻ പറയുന്നത് എന്നുള്ളത് അവരിലൂടെ കേൾക്കാം. പ്രവാചകനോട് എന്താണ് മക്കാരുടെ നിലപാട് എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അതാണ് വേദക്കാരിവിടെ പറഞ്ഞത്, വേദക്കാർ സംശയിക്കാതിരിക്കാൻ വിശ്വാസികൾ. കാരണം വേദക്കാർക്കറിയാം പഞ്ചേന്ദ്രിയക്ഷമമല്ലാത്ത വിഷയങ്ങളും ആര് പറയും? പ്രവാചകന്മാര് പറയും.
അത് മൂസ അലി ഇസ്ലാത്തു ഇസ്ലാമി ആകട്ടെ, ഈസാ അലി ഇസ്ലാത്തു ഇസ്ലാമി ആകട്ടെ, എല്ലാ പ്രവാചകന്മാരാവട്ടെ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ എല്ലാം ഉണ്ടല്ല, എല്ലാം പഞ്ചേന്ദ്രിയക്ഷമമല്ല. അവർ അതിഭൗതികമായ കാര്യങ്ങൾ പറയും, സ്വർഗത്തെ കുറിച്ച് പറയും, നരകത്തെ കുറിച്ച് പറയും, മലക്കുകളെ കുറിച്ച് പറയും, ഇതൊന്നും എന്തെല്ലാം പഞ്ചേന്ദ്രക്ഷമമല്ല. പക്ഷെ വേദത്തിന്റെ ആളുകൾ എന്താ ചെയ്യാൻ, പ്രവാചകന്മാർ പറഞ്ഞു എന്ന നിലക്കാർ എന്താണ്, അമനസ വാച കർമ്മണ വിശ്വസിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യും. അതെ, ആ അതാണ് ഇവിടെ പറഞ്ഞത്. വേദത്തിന്റെ ആളുകൾ സംശയിക്കാൻ പാടില്ല, വിശ്വാസികളും സംശയിക്കാൻ പാടില്ല. അതിന് പറയാ ലാമുൽ ആതിബ എന്നാണ്. ലാമുൽ ആതിബ അതിന്റെ അത് പിന്നെ എന്താണ് അത് പ്രധാനം ചെയ്യുന്നത് പറയാം. യഹൂൽ എന്നാണ് പറയുള്ളൂ. അല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, അല്ലദീന ഫീ ഖുലൂബിഹിം മറദ് എന്നാണ് ഹൃദയങ്ങളിൽ രോഗമുള്ളവർ. ഹൃദയങ്ങളിൽ രോഗമുള്ളവർ ആര്? മുനാഫിഖീങ്ങൾ. മുനാഫിഖീങ്ങൾ നമ്മൾ പറയാം, ഹൃദയത്തിൽ രോഗമുള്ളവർ പറയൂ. എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചു, അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? ബിഹാദ ഇതുകൊണ്ട്, ഏതുകൊണ്ട്? അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? ബിഹാദ ഈ എണ്ണം പറഞ്ഞു, ഈ സംഖ്യ പറയുന്നത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? മസലൻ അതെന്താണ്? ഒരു വിവരണമായി, ഒരു വിവരണമായി. 19 എന്ന എണ്ണം അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത്? എന്തൊരു വിവരണമാണ് അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്ന് പറയാൻ വേണ്ടി എന്നല്ല അവിടെ ഉദ്ദേശം. എന്നാ എന്ന് അവർ പറയും, എന്നൊരു നിലപാട് അവര് പറയും. ഇത് പറഞ്ഞതിന്റെ അനന്തരഫലമായി, അനന്തരഫലമായി ഒന്നുകൂടി മനസ്സിലാക്കാം. ഇവിടെ അല്ലദീന ഫീ ഖുലൂബിഹിം മറദ് എന്ന് പറഞ്ഞെങ്കിൽ കപട വിശ്വാസികളല്ല, കാപട്യവുമല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആ മക്കത്ത് മുനാഫിഖീങ്ങളില്ല, കപടന്മാരില്ല. പക്ഷെ മക്കത്ത് ആരുണ്ട്? അവിശ്വാസികളുണ്ട്. അതേപോലെ ഹൃദയത്തിൽ രോഗമുള്ള സംശയാലുകളുണ്ട്. ഹൃദയത്തിൽ രോഗമുള്ള സംശയാലുകളുണ്ട്. അതിന് ഉദാഹരണം എന്താണ്? ഇസ്രാൽ മിഹ്റാജ് നടത്തി, ഇസ്രാൽ മിഹ്റാജ് നടത്തി അല്ലെ? ഇസ്രാൽ മിഹ്റാജ് നടത്തിയത് രാത്രിയുടെ കുറച്ച് ഭാഗം, കുറച്ച് ഭാഗം. സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറം. ചില ഇസ്രാൽ മിഹ്റാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് രാത്രിയുടെ കുറച്ച് ഭാഗത്താണ്, കുറച്ച് സമയത്താണ്. 40 ദിവസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ടൈം എടുക്കും മറ്റക്കാര് ഫലസ്തീനിൽ പോയിട്ട് വരാൻ വേണ്ടി. അന്നത്തെ യാത്ര ദൂരം അതാണ് രാത്രിയുടെ കുറച്ച് ഭാഗം കൊണ്ട് പോയി എന്ന് പറയുന്നത്. മിത്രനാഥത്തിലെ മതങ്ങളെ മിഹ്റാജ് നടത്തി, ഇസ്രാൽ നടത്തിയിട്ട് രാവിലെ വന്നിട്ട് ഖുറൈശികളുടെ മീറ്റിംഗ് ഹാളിൽ നിന്നിട്ട് പറയാൻ, ഞാന് എന്ത് ചെയ്തു, ആകാശാരോഹണം നടത്തി, നിശാ പ്രയാണം നടത്തി, പിന്നെ ബൈത്തുൽ മഖ്ദിസിൽ പോയി രാത്രി തന്നെ മടങ്ങി വന്നു എന്നുള്ളത്. ഇത് മിത്രനാഥത്തിലെ മതങ്ങൾ പറയാൻ പോകുമ്പോൾ ഭയങ്കര പ്രയാസം നടത്തുള്ള, വളരെ വിഷമമുണ്ട്. കാരണം എന്താ, അല്ലെങ്കിൽ ഇസ്ലാമിക മതങ്ങളെ പ്രാന്തം നോക്കി കളിയാക്കുന്ന ടീമാണ്. അവരോട് ചെന്നിട്ടാണ് ഇത് പറയേണ്ടത്. ഇത് ഇസ്ലാമിക മതങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ അബൂജഹലിനെ പോലെ ഒരു ശരിക്ക് തുള്ളി ശരിക്ക് ആഘോഷിച്ചു. അവര് പറഞ്ഞത് മുഹമ്മദ് പ്രാന്തനാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ സമ്മതിച്ചില്ല. ഇപ്പൊ കണ്ട പറയുന്നത് ഹദീസുകളിൽ കാണാൻ വിശ്വസിച്ച ചില ആളുകൾ എന്ത് ചെയ്തു,
അബൂജഹലിനൊപ്പം ഉള്ളവരുടെ ഈ പ്രചണ്ഡമായ പ്രചരണത്തിൽ വീണുപോയി. സംശയം ഉണ്ടായി മനസ്സിലെ ആ സംശയത്തിൽ പരാജിതരാൻ. അപ്പോ പിന്നെ അതേപോലെ തന്നെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ പറഞ്ഞില്ലേ, ഒമാ ജഅൽന റുയ്യ അല്ലതീ അറൈനാക ഇല്ലാ ഫിത്നത ലിന്നാസ് വശജറത മൽഊനത ഫിൽ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് റസൂലുള്ളാഹി മിഅ്റാജിൽ രാവിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത കാഴ്ചകൾ, മിഅ്റാജ് ഇസ്രാഇൽ രാവിലെ കാണിച്ചു കൊടുത്ത കാഴ്ചകളും ഖുർആനിൽ പറയപ്പെട്ട ശതികപ്പെട്ട വൃക്ഷവും, ശതികപ്പെട്ട വൃക്ഷവും ജനങ്ങൾക്ക് ഫിത്നയാണ് എന്ന് പറഞ്ഞത്, ജനങ്ങൾക്ക് ഫിത്നയാണ് പരീക്ഷണാണെന്നാണ് പറഞ്ഞത്. ഇസ്രായേൽ മിഅ്റാജിന്റെ പരീക്ഷണം അങ്ങനെ നമുക്ക് മനസ്സിലായി. ശജറത്തുൽ മൽഊന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സഖൂം വൃക്ഷം, സഖൂം വൃക്ഷം നരകത്തിൽ, സഖൂം വൃക്ഷം അല്ലെങ്കിൽ പറയാം ഇന്നഹാ ശജറത്തുൽ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം എന്നാണ്. ഇന്നഹാ ശജറത്തുൽ സഖൂം വൃക്ഷം തഖ്റുജു അത് വളരുന്നത് ഉടലെടുക്കുന്നത് ഫീ അസ്ലിൽ ജഹീം എന്നാണ്, നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് സഖൂം വൃക്ഷം. അള്ളാഹു അപ്പൊ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മുളക്കുന്ന സഖൂം വൃക്ഷം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സഖൂം വൃക്ഷം ഇങ്ങനെ നരകത്തിലുണ്ട്, അത് അതിന്റെ അടിത്തട്ടിൽ നിന്ന് മുളക്കുന്നു എന്ന് പറഞ്ഞപ്പോ മക്കാര് പറയുന്നത് മനുഷ്യരെട്ടാൽ കത്തിക്കരി എന്ന് പറയാൻ, എന്നിട്ട് രണ്ട് അടിയിൽ നിന്ന് ഒരു മരം മുളക്കുന്നു പറയാൻ മനസ്സിലായി. ഇങ്ങനെ അവർ ജീവിതത്തിനെ പരിഹസിച്ചു. അപ്പൊ ചില ആളുകൾക്ക് എന്ത് ചെയ്തു? ഇളക്കം വന്നു, ഇളക്കം വന്നു. അപ്പൊ അങ്ങനെ മനസ്സിൽ ചാഞ്ചല്യമുള്ള സന്ദേഹമുള്ള ചിലരുണ്ടായിരുന്നു, ചിലർ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ ഹൃദയത്തിൽ രോഗമുള്ളവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാപട്യല്ല, പിന്നെയോ സന്ദേഹമാണ്, ശുഭ്ര നിഫാഖല്ല, ശുഭ്രതാണ്, സന്ദേഹമാണ്. മനസ്സിൽ സംശയ രോഗമുള്ളവർ, അതേപോലെ കാഫിറീൻ അവിശ്വാസികൾ, വലിയ പൂ എന്നാണ് പറയാൻ വേണ്ടി എന്നല്ല, പിന്നെയോ ഈ എണ്ണം കേട്ടാൽ അവര് പറയും, അവര് പറയും ഈ എണ്ണം കേട്ടാൽ അനന്തരം അവര് പറഞ്ഞു പോകും. എന്ത് പറഞ്ഞു പോകും? മാദാ അറാദല്ലാഹു ബിഹാദാ മസല, മാദാ അറാദല്ലാഹു ബിഹാദാ, ഈ എണ്ണം പറച്ചിൽ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് മസല, ഒരു വിവരണമായി എന്താണ്, വിവരണമായി എന്താണ് പറഞ്ഞാൽ മനസ്സിലായേ? ഇവിടെ ഈ ലാമിൽ ആഖിബ എന്നാണ് പറയാം. ഈ എണ്ണം പറച്ചലിനെ തുടർന്ന് ഇങ്ങനെ പറയുന്ന ഒരവസ്ഥ വരും എന്നുള്ളത് പറയാം. അങ്ങനെ പറയാൻ വേണ്ടി എന്നല്ല, അതിനെയോ പറയുന്ന ഒരവസ്ഥ വരും എന്നുള്ളത് ഉണർത്തുന്നു. ഇവിടെ മാവ അറാദല്ലാഹു ബിഹാദാ മസല എന്ന് ആരാ പറയുന്നത്? ആരാ പറയുന്നത്? അള്ളാഹാണ് പറയുന്നത്. പക്ഷെ ആരെ കുറിച്ച പറയുന്നത്? അവിശ്വാസികളും സംശയരോഗമുള്ളവരാണ്. അവിശ്വാസികളും സംശയരോഗമുള്ളവരും അള്ളാഹു ഇതുകൊണ്ട് എന്തൊരു വിശേഷണമാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് അത് അവർ സമ്മതിച്ചുകൊണ്ടാണ്, അത് നിഷേധിച്ചുകൊണ്ട്. അള്ളാന്റെ വചനാണ്, അള്ളാഹു എന്താണ് അവർക്കത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അവർ സമ്മതിച്ചു പറയാം. ആ അവർ നിഷേധിച്ച് പറയാണ്, ഇത് നിഷേധാണ്. അതായത് അചിന്ത്യം, അപ്രാപ്യം, മനസ്സിന് അപ്രാപ്യം. അതുകൊണ്ട് ഇതെന്തല്ല? അള്ളാന്റെ വചനല്ല, ഇത് അള്ളാന്റെ വചനല്ല. അതാണ് അവരുടെ വിഷയം. യുക്തി രഹിതമായ പിന്നെ അചിന്ത്യമായ കാര്യങ്ങളൊക്കെ ഈ പറയുന്നത്. അതുകൊണ്ട് എന്ന് അവര് പറയുമ്പോ അള്ളാഹു ഇത് എന്ത് എന്തൊരു വർണ്ണനയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് അള്ളാന്റെ കലാമെ സംബന്ധിച്ചിട്ടല്ല. പിന്നെ അള്ളാന്റെ കലാമല്ല ഇത്, യുക്തിരഹിതമാണ് ഇത്, അസ്വീകാര്യമാണ് എന്ന് സ്ഥിരീകരിക്കാനാണ് അവർ പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ ഹൃദയത്തിൽ സംശയമുള്ളവരും അവിശ്വാസികളും അള്ളാഹുവിന്റെ വചനാണ്, ഓക്കെയാണ്, പക്ഷെ ഈ ഒരു എണ്ണം പറഞ്ഞതിൽ ഇപ്പം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ ഒരു വിവരണം ഉദ്ദേശിച്ചത് എന്ന് അതറിയാനുള്ള ഒരു ചോദ്യമല്ല. പിന്നെ ഇത് തീർത്തും യുക്തിരഹിതമാണ്, ബുദ്ധിക്ക് അപ്രാപ്യമാണ്, ഇതൊന്നും അള്ളാഹുവിൻ്റെതല്ല,
ഇതൊന്നും അള്ളാഹുവിൻ്റെതല്ല. മുഹമ്മദ് കെട്ടി പറയുന്നതാണ്, മുഹമ്മദ് സല്ലല്ലാഹു കെട്ടി പറയുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വർത്താണ് പറഞ്ഞാൽ മനസ്സിലാക്കണം. وما جعلنا اصحاب النار الا ملائكه وما جعلنا عدتهم الا فتنه للذين كفروا ليستيقن الذين اوتوا الكتاب ويزداد الذين امنوا ايمانا ولا يرتاب الذين اوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض والكافرون ماذا اراد الله بهذا مثلا الله سبحانه وتعالى ഈ ഒരു ഇടവാദകത്തിൽ അനുബന്ധമായിട്ട് പറയുന്നത് കെസാലിക് കെസാലിക് ഇതുപോലെ ഇതുപോലെ ഏതുപോലെ ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളിലൂടെ യുദില്ലുള്ള മയ്യശ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കും. യുദില്ലുള്ള അള്ളാഹു വഴിതെറ്റിക്കും, മയ്യശ താൻ ഉദ്ദേശിക്കുന്നവരെ. വയഗതി അള്ളാഹു വഴി കാണിക്കും, മയ്യശ താൻ ഉദ്ദേശിക്കുന്നവരെ. ഇതുപോലെ അള്ളാഹു വഴിതെറ്റിക്കും താൻ ഉദ്ദേശിക്കുന്നവരെ. താൻ ഉദ്ദേശിക്കുന്ന വഴി കാണിക്കുകയും ചെയ്യും എന്നാ പറഞ്ഞത്. എന്താണ് ആ പറഞ്ഞത്? ഇതുപോലെ എന്ന് പറഞ്ഞ ഇതുപോലെ ചില സംഖ്യകൾ പറഞ്ഞ് ചില വചനങ്ങൾ അവതരിപ്പിച്ച് പരീക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? ചിലർക്ക് വഴി കാണിക്കും, ചിലർക്ക് വഴികേട് കാണിക്കും, വഴികേട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വിധിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹു പരീക്ഷണങ്ങളെ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യനെന്താ വേണ്ടത്? ഇതൊന്നും പഞ്ചേന്ദ്രിയക്ഷണമല്ല, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സാധിക്കാവുന്ന വിഷയങ്ങളല്ല ഇതൊക്കെ. മെറ്റാഫിസിക്സ് അഭൗതികമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ പഠിച്ചോ പറഞ്ഞതെന്നോ അവിടെ നിൽക്കുകയാണ് വേണ്ടത്. എന്ന നിലക്ക് ഒരു മനുഷ്യൻ മനസ്സ് തുറന്നാൽ, മാർഗം പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു അത്തരക്കാർക്ക് ചെയ്യും, മാർഗം എളുപ്പമാക്കും. അതേസമയം പഞ്ചേന്ദ്രിയക്ഷമമല്ലാത്ത, ബുദ്ധിക്ക് പ്രാപ്യമല്ലാത്ത ഇത്തരം വിഷയങ്ങളിൽ പ്രമാണങ്ങൾ വരുമ്പോൾ ധാർഷ്ട്യനായാൽ അത് നമ്മളെ ബുദ്ധിക്ക് നടക്കണമല്ല, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നൊരു കിബറാണുള്ളത് എങ്കിൽ അത്തരം ആളുകൾ എന്തല്ല ഒരിക്കലും മാർഗം അർഹിക്കുന്നില്ല, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വഴികേട് ഉദ്ധരിക്കുകയും ചെയ്യും. അതാ ഖദാലി ഇതുപോലെ എന്ന് പറഞ്ഞത്. സന്മാർഗം കാംക്ഷിക്കുന്ന ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ദുർമാർഗത്തിന് നിർബന്ധിക്കൂല. ദുർമാർഗം അറിയിക്കുന്ന ഒരാളെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല സന്മാർഗത്തിനും നിർബന്ധിക്കും. ഏത് കാലഘട്ടത്തിലാണെങ്കിലും അഹങ്കാരിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മാർഗം അത് അതിപ്പോ പിന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പ്രവൃത്തിപരമായി അള്ളാഹു അർശിന്മേൽ പ്രവിഷ്ടനാണ്, അള്ളാഹു ബഹുമാന്തരീക്ഷത്തോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും, ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ അഹങ്കരിച്ച് സംസാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ അവസ്ഥ പരിതാപകരാണ്, പരിതാപകരാണ്. അള്ളാഹു ബന്ധല പറഞ്ഞിട്ട് സഅഫ്രിഹു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരി ഹഖ്, ഭൂമിയിൽ അന്യായമായി അഹങ്കരിക്കുന്നവർക്ക് അഹങ്കരിക്കുന്നവരെ സഅഫ്രിഹു അൻ ആയാതി എന്റെ ആയത്തുകളിൽ നിന്ന് ഞാൻ തെറ്റിക്കുന്നു. അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ മാർഗം പ്രാപിക്കാൻ കഴിയാതെ അള്ളാഹു സ്വന്തം പറയുന്നത് ആ റൂട്ടിൽ നിന്ന് തെറ്റിക്കും. ആരാണ് വിഭാഗം? അല്ലദീനിയത്തക്കബ്ബറൂനത്തിൽ അർളി ബിഗൈരി ഹഖ്, അന്യായമായി ഭൂമിയിൽ അഹങ്കരിക്കുന്നവർ. അപ്പോ അഹങ്കാരികൾക്ക് മനസ്സില്ല, അവരൊരിക്കലും ഇതായത് തങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുന്നവരും നിഗളിക്കുന്നവരും. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരെ സന്മാർഗത്തിന് നിർബന്ധിക്കൂല. സന്മാർഗം അറിയിക്കുന്ന അത് കാണിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിനും നിർബന്ധിക്കൂല. അള്ളാഹുവിന്റെ മാർഗമരുളലും അള്ളാഹുവിന്റെ പിന്നെ അള്ളാഹു മാർഗം തെറ്റിക്കലും അതിന്റെ അടിസ്ഥാനങ്ങളാണ്. പരീക്ഷണങ്ങൾ അവതരിപ്പിക്കും, ആ പരീക്ഷണങ്ങളിൽ വിനയത്തിൽ അതിനെ നോക്കിക്കാണുന്നവർക്ക് അള്ളാഹു മാർഗം തരും. അഹങ്കാരത്തിൽ അതിനെ നോക്കിക്കാണുന്നതൊക്കെയുള്ള വഴികേടും കേൾക്കും. എന്നിട്ടാണ് പറയുന്നത് നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ അറിയുകയില്ല.
ഇല്ലാഹു ആരല്ലാതെ അല്ലാഹു അല്ലാതെ. ജുന്ദ് ജുനൂദ്, ജുന്ദ് എന്ന് പറഞ്ഞ സൈന്യം, ജുനൂദ് സൈന്യങ്ങൾ. റബ്ബിന്റെ സൈന്യങ്ങളെ അറിയുകയില്ല ആർക്കല്ലാതെ, റബ്ബിനല്ലാതെ. അള്ളാഹുവിന്റെ സൈന്യങ്ങൾ എന്ന് പറഞ്ഞ അള്ളാഹു കുറെ പടപ്പുകൾ, ആ പടപ്പുകൾക്കൊക്കെ കുറെ കഴിവുകളുണ്ട്, കുറെ ധർമ്മങ്ങളുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സൈന്യങ്ങളായിട്ട് ഈ ഉലകത്തിൽ പലതും ഉണ്ട്. അത് അചേതന വസ്തുക്കളുണ്ട്, സചേതന വസ്തുക്കളുണ്ട്, മൂഖമായി നമ്മൾ ദർശിക്കുന്നവയുണ്ട്, മനസ്സിലായി, പലതും ഉണ്ട്. അതിനൊക്കെ പല കഴിവുകളുണ്ട്, പല കഴിവുകളുണ്ട്. മനുഷ്യബുദ്ധി എന്താ, മനുഷ്യബുദ്ധി വളരെ ശുഷ്കമാണ്, പരിമിതമാണ്, വളരെ പരിമിതമാണ്. എല്ലാം പ്രാർത്ഥിക്കാനും അറിയാനും മനുഷ്യബുദ്ധി കഴിയൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സൈന്യങ്ങളെ കുറിച്ച് അവ എത്രയാണ്, അവ എന്തൊക്കെയാണ്, അവയുടെ കഴിവുകൾ ഭിന്നമായത് ഏതൊക്കെയാണ്, ഇതൊന്നും മനുഷ്യനെന്ത് ചെയ്യാൻ പറ്റൂല, പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് അള്ളാഹു നന്നായിട്ട് അറിയാം, എത്ര എണ്ണം, അവയുടെ കഴിവുകൾ എന്തൊക്കെ, അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെ. അതാണ് ഇപ്പം അയാളെ മുസ്ലിം തർപ്പിക്കാൻ ഇല്ലാകൂ. എന്നിട്ട് അള്ളാഹു പറയാണ് വമാഹിയ ഇല്ലാ ദിക്റാലിൽ ബശർ. വമാഹിയ ഹിയ എന്നാണ് എന്താ, അത് അത് പറഞ്ഞാൽ സഖർ. വമാഹിയ എന്നാണ് സഖർ, നരകം അല്ല. ഇല്ലാ ദിക്റ എന്താ, ദിക്റ എന്നാണ് ഉത്ബോധനം. ആർക്ക്? ലിൽ ബശർ, മനുഷ്യർ. വമാഹിയ നരകമല്ല, ഇല്ലാ ദിക്റ ലിൽ ബശർ, മനുഷ്യർക്കുള്ള ഉത്ബോധനമല്ലാതെ. മനുഷ്യൻ ഉത്ബുദ്ധരാകുവാനുള്ള ഉണർത്തലാണുണ്ട് നരകം, നരകത്തെ കുറിച്ചുള്ള പരാമർശം. അതുകൊണ്ട് നരകം എന്ന് കേൾക്കുമ്പോൾ മനുഷ്യന് ഉത്ബുദ്ധനാകാൻ വേണ്ടത്, മനുഷ്യൻ എന്ത് ചെയ്യാൻ വേണ്ടതല്ല, അഹങ്കാരിയാകാൻ പാടില്ല. അതാണ് അവിടെ പറയുന്നത്. വമാഹിയ നരകമല്ല, ഇല്ലാ ദിക്റാലിൽ ബശർ, മനുഷ്യർക്കുള്ള ഉത്ബോധനമല്ലാതെ. ഉത്ബോധനമല്ല മനസ്സിലായി. അതാണ് ഇവിടെ ഈ ഒരു ഇടവാചകം അതിന്റെ ഉദ്ദേശത്തിൽ പറയപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും അള്ളാഹു തുടർക്കുന്നത് എന്താ, അതിനെ കുറിച്ച് നമുക്കത് വിശദീകരിക്കാം പിന്നെ അടുത്ത ക്ലാസ്. ഏതായാലും ഈ ഒരു ഭാഗം ബോധ്യത്തില്ലേ, മനസ്സിലായില്ല. ഈ ഒരു ആയത്ത് സൂറത്തുൽ മുദ്ദസ്സിർ എല്ലാ ആയത്തുകളും വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്. ഈ ആയത്തുകളിൽ ഒമാജാലിനുള്ളതായിരുന്നു, അല്പം ലോങ്ങ് ആണ് ആ ആയത്ത് തന്നെ. ഞാൻ പറഞ്ഞ അതിന്റെ പ്രത്യേകത എന്താ, അത് പിന്നെ ഈ വാചക ശൃംഖലയെ ഭേദിച്ച് ഒരു ഇടവാചകം അള്ളാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവരാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഊന്നിയാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.